ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും സൗഖ്യമായും സന്തോഷമായും യേശുവിൻ്റെ കൃപയും സമാധാനവും അനുഭവിക്കുന്ന നിലയിൽ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിപ്പോൾ വചനം കേൾക്കുന്നത് ഓരോ നിയോഗത്തോടെയും നിങ്ങളുടേതായ ചില പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെയൊക്കെ ആയിരിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ സംഭവിക്കാൻ, അനുഗ്രഹത്തിന് കാരണമാകുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയോടെ അത് സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ ചിന്തകളെയും ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം ദൈവമേ, ദൈവം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയുവാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയാൻ ഇടവരട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾ യേശുവിൻ്റെ സമാധാനവും സ്വസ്ഥതയും കൃപയും എല്ലാം അനുഭവിച്ചറിയുവാൻ ഉതകുന്ന വിധത്തിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളായിട്ടുള്ളവരുണ്ടാകാം, ഈ വചനം ശ്രവിക്കുന്നവർ ആശുപത്രിയുടെ അന്തരീക്ഷത്തിലിരുന്ന് കേൾക്കുന്നവരുണ്ടാകാം, യാത്രയിലിരുന്ന് കേൾക്കുന്നവരുണ്ടാകാം, ചില ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ടാകാം. ഇതെല്ലാം ഈ വചനം കേൾക്കുവാൻ വേണ്ടി തന്നെ ഒരുങ്ങി ഒരുമിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകാം. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലിരുന്നാണ് ഈ അനുഗ്രഹീത വചനം ശ്രവിക്കുന്നത്? അത് നിങ്ങൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുന്നൊരു സമയമായത് മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. രോഗസൗഖ്യങ്ങൾ സംഭവിക്കും, ദൈവീകമായ വിടുതലുകൾ സംഭവിക്കും. നമുക്കറിയാം എവിടെയെല്ലാം ദൈവസാന്നിധ്യം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ദൈവസാന്നിധ്യം, നമ്മളിപ്പോൾ കേൾക്കുവാൻ പോകുന്ന ഈ വചനം ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ദൈവം തന്നെയാണ്. ആ വചനം പറയുകയും പ്രസംഗിക്കുകയും വിശ്വാസത്തിൽ അത് സ്വീകരിക്കുകയും അത് ഹൃദയത്തിൽ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വെളിപ്പെടുന്നത് ദൈവസാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ ദൈവസാന്നിധ്യം കാണാൻ പറ്റില്ല, അതനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ദൈവസാന്നിധ്യം. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം നിങ്ങളിൽ നിറയും. ഈ വചനം നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരമായി മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യം നിറയുവാൻ തുടങ്ങും. ദൈവസാന്നിധ്യം കാണാൻ കഴിയില്ല, അനുഭവിക്കാനാണ് കഴിയുക. കാറ്റ് കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാറ്റ് നല്ല വെയിലത്ത് വിയർത്ത് കുളിച്ചു നിൽക്കുമ്പോൾ പറയാറില്ലേ, ഫാൻ ഇട്, സ്വിച്ച് കാണാൻ പറ്റും, ഫാൻ കാണാൻ പറ്റും, ഫാൻ കറങ്ങുന്നത് കാണാൻ പറ്റും, പക്ഷെ കാറ്റ് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നല്ലൊരു ആശ്വാസം അനുഭവിക്കാൻ പറ്റും ആ കാറ്റിലൂടെ. ഇതുപോലെ തന്നെയാണ്
നമ്മൾ ചില കാര്യങ്ങൾ വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയാൻ തുടങ്ങും. ദൈവ സാന്നിധ്യം നിറയാൻ തുടങ്ങും. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കുന്ന അന്ധകാരത്തിന്റെ സ്വാധീനങ്ങളോ പൈശാചികമായ ബന്ധനങ്ങളുടെ അവസ്ഥകളോ ഉണ്ടെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരന്ധകാര ശക്തിയുമില്ല. അതിനാൽ തന്നെ ആ ശക്തികളെല്ലാം മാറി നിങ്ങളുടെ കുടുംബം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവേ, ഈ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ശക്തമായ ചൂട് വരുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. കട്ടിയായ വെയിലും ശക്തമായ ചൂടൊക്കെ വരുമ്പോൾ ആ ചെടികളുടെ ഇലകളൊക്കെ വാടും, കരിയും, അതിൻ്റെ കൂമ്പൊക്കെ വാടും. എന്നാൽ നേരെ മറിച്ച് മഴയോ മഞ്ഞോ ആണ് പെയ്യുന്നതെങ്കിലോ ആ ഇലകൾക്ക് വാട്ടമോ തളർച്ചയോ ഉണക്കോ അല്ല, അത് ജീവനോടെ അത് കുറച്ചുകൂടെ അത് ഉണർന്നെഴുന്നേൽക്കും, അത് തഴച്ചു വളരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളെ വാടിക്കുന്നതും കരിയിപ്പിക്കുന്നതും നമ്മുടെ വളർച്ചയെ തകർക്കുന്നതുമായ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാം. അതിന് നടുവിലിരുന്നായിരിക്കും, അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരുന്നായിരിക്കും ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുക. ഈ വചനം മഴയായും മഞ്ഞായും വാടിയും തളർന്നും തകർന്നും കരിഞ്ഞുമൊക്കെ ആയി തുടങ്ങിയിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഈ വചനമാകുന്ന മഴ പെയ്യുമ്പോൾ, ഈ വചനമാകുന്ന മഞ്ഞ് പെയ്യുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:10 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മഴയും മഞ്ഞും പോലെയാണ് ദൈവത്തിന്റെ വാക്കും വചനവും. അത് മനുഷ്യനെ അത് വളർത്തും, അത് വിത്തുകളെ മുളപ്പിക്കും, അത് ഫലം നൽകും. ഇതുപോലെ മഴയും മഞ്ഞുമായ വചനം ഇതാ നിങ്ങളുടെ മേൽ ആത്മാവിൽ പെയ്യുന്ന സമയം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലോ ലോകത്തിന്റെ എവിടെയായിരുന്നു കൊള്ളട്ടെ നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുന്നത്, ഇത് നിങ്ങളുടെ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞ ജീവിതത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതിസന്ധികളുടെ ഒത്ത നടുവിൽ നടുക്കടലിലായിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാകാം. അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചൂട് തരുന്നൊരു അനുഭവത്തിലായിരിക്കില്ല. മഴയും മഞ്ഞും പോലെ ഒരു ഒരു മരത്തിൽ അത് മഞ്ഞും മഴയും പെയ്യുന്നത് പോലെ അതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റും. ഈ വചനം നിങ്ങളെ വിടുവിച്ചു കൊണ്ടിരിക്കും. എല്ലാവർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ കൈവശം ഒരു വിശുദ്ധ ബൈബിൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബൈബിൾ ഇല്ലെങ്കിൽ ആ ബൈബിൾ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ മടിയിൽ ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അവസാന അധ്യായം 29:10 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈവശം ഒരു പേനയോ ഉണ്ടെങ്കിൽ ആ ഭാഗം വരച്ചു വയ്ക്കുക. ഈ പ്രഭാഷണം, ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ആ വചനം പല ആവർത്തി ഒന്ന് വായിക്കണം. ഈ വചനം നിങ്ങളെ സ്വാധീനിക്കുന്നെങ്കിൽ നിങ്ങളിത് അനേകം ആളുകളിലേക്ക് ഈ വചനം എത്തിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. കാരണം ഈ വചനം അത്രമേൽ വിലയുള്ള, നന്മയുള്ള, അഭിഷേകമുള്ള, വിടുതൽ നൽകുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനമാണ്. ഒന്ന് ദിനവൃത്താന്തം 29:19 വാക്യം, എല്ലാവരുടെയും മുൻപിൽ വച്ച്. അതായത് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി, രാജാവായ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച തന്റെ അനുഭവമാണിത്. ദാവീദ് രാജാവ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരു പാട്ടായിട്ട് പാടിയതാണ് എഴുതിയിരിക്കുന്നത്. ഇത് ദാവീദിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ റൂമിൽ ഇരുന്ന് നടന്ന സംഭവമല്ല, എല്ലാവരുടെയും മുമ്പിൽ വച്ച്.
കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു. ഇത് പറഞ്ഞത് ദാവീദാണ്, ഇത് പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ്. ആയിരങ്ങൾ കേൾക്കുവാനാണ്. അതേ കാര്യങ്ങൾ നിങ്ങളും കേൾക്കുന്നു. ദാവീദ് ഇന്നത്തെ ഒരു പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. രാജാവിന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഇപ്പോൾ കേൾക്കുന്നത്. എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമേ, ദൈവമായ കർത്താവേ, അങ്ങെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഒരു നിമിഷം ദാവീദിനെ പോലെ പ്രാർത്ഥിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, അങ്ങേക്ക് എന്നും സ്തുതി ഉണ്ടായിരിക്കട്ടെ, അങ്ങേക്ക് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ, അങ്ങെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞു. തീർന്നില്ല അടുത്ത വാക്യം. കർത്താവേ മഹത്വവും. ഇനി ശ്രദ്ധിക്കുക, ദാവീദ് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. വ്യക്തിപരമായി അനുഭവിച്ച കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. കർത്താവേ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. അത് മനുഷ്യന്റെ അല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെതാകുന്നു. ഇത് ദാവീദ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ഒരാത്മീയ സത്യമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെയാ. പക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നേടിയെടുത്തതാണെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു പോകുമ്പോഴാണ് അറിയാതെയൊക്കെ പലരും അഹങ്കരിച്ചു പോകുന്നത്. ഒന്നും കൂടെ കേട്ടേ ആ വാക്യങ്ങൾ. ഒന്ന് ഓരോ അക്ഷരം പ്രതി ശ്രദ്ധിക്കേണ്ട വാക്കാണ്. കർത്താവേ മഹത്വവും. ജീവിതത്തിൽ മഹത്വം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മഹത്വം ദൈവത്തിൻ്റെയാ. ദൈവം തരുമ്പോഴാണ് അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ദൈവം അതൊരാളുടെ കുടുംബത്തിലേക്ക് തരുമ്പോഴാ കുടുംബം മഹത്വപ്പെടുന്നത്, ആ വ്യക്തി മഹത്വപ്പെടുന്നത്. മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേത്. ദാവീദ് പറഞ്ഞു. അടുത്ത വാക്യം. ആകാശത്തിലും കർത്താവേ രാജ്യവും ആകാശത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ രാജ്യം അങ്ങയുടേത്. അങ്ങെല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. ദൈവം എല്ലാം അങ്ങയുടേതാണ്. ദൈവവചനം ശ്രദ്ധിക്കുന്ന നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നവരായിക്കൊള്ളട്ടെ, എല്ലാം ദൈവത്തിൻ്റെയാണ്. ആ ദൈവമാണ് നമുക്കതൊക്കെ തരുന്നത്. മഹത്വം വേണോ, വിജയം വേണോ, ഔന്നത്യം വേണോ, ശക്തി വേണോ, നമ്മൾ നേടിയെടുക്കുന്നതല്ല, ദൈവം അറിഞ്ഞു നൽകുന്നതാണ് ഇതെല്ലാം. അടുത്ത വാക്യം, 12-ാമത്തെ വാക്യം. തീർന്നില്ല, അടുത്ത രണ്ട് കാര്യങ്ങൾ കൂടി. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. ഇത് ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ആത്മീയ സത്യത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയാണ്. സമ്പത്ത് അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല, അത് ദൈവമാണ് നൽകുന്നത്. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ്. നോക്കൂ, 10, 11, 12 വാക്യങ്ങൾ. അങ്ങാണ് എല്ലാവരെയും ശക്തരും ഉന്നതരും കഴിവുള്ളവരും ബഹുമാനിക്കുന്നവരും ഔന്നത്യമുള്ളവരും ബഹുമാനമുള്ളവരൊക്കെ ആക്കുന്നത്, അവിടെ എല്ലാം കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ദൈവമാണ്. ഹാലലൂയ. നമ്മൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ ഹൃദയ പലകയിൽ ഇത് എഴുതി സൂക്ഷിക്കുക. നിങ്ങൾ മാതാപിതാക്കളാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഈ വചനം വായിക്കാൻ പറയുക. ജീവിതത്തിൽ വിജയിക്കാൻ ഇതെല്ലാം ദൈവമാണ് നൽകുന്നത്. അതിനൊരു കുഞ്ഞൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 10-ാം ക്ലാസ്സിൽ ഭയങ്കരമായ നല്ല മാർക്ക് ലഭിച്ച ഒരു ആൺകുട്ടി. എല്ലാത്തിനും ഭയങ്കര മാർക്ക്, +1 നല്ല മാർക്ക് കിട്ടുന്നു. +2 റിസൾട്ട് കഴിഞ്ഞ ഉടനെ മെഡിസിന് പഠിക്കാനുള്ള പ്ലാൻ ചെയ്ത് സാമ്പത്തികം റെഡിയാണ്.
അതിനുള്ള കോളേജുകൾ കണ്ടുവയ്ക്കുന്നു, എല്ലാം റെഡിയാകുന്നു. കാരണം അത്രയും മാർക്കുള്ള ആ കൊച്ചിന്റെ സ്വപ്നമാണ് ഒരു ഡോക്ടറാവുക, മെഡിസിൻ പഠിക്കുക എന്നുള്ള ഒരു സ്വപ്നമാണ്. അതുവേണ്ടി ആഗ്രഹിച്ച് പഠിക്കുന്നു, വിജയം ഉറപ്പിക്കുന്നു, എല്ലാം റെഡിയാണ്. പക്ഷെ പ്ലസ് ടു പരീക്ഷ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ടെൻഷൻ കയറി ഡിപ്രഷനായി, മനസ്സുകൊണ്ട് തളർന്നു. ഒറ്റ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഒരു പരീക്ഷ പോലും ആ വീടിന്റെ മുറിയിൽ നിന്ന് പോലും ആ കൊച്ചിനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ സമയത്ത് അത്രയും ഡിപ്രസ്ഡ് ആയിപ്പോയി, ഡൗൺ ആയിപ്പോയി മനസ്സ്. അതിനുശേഷം ഒരു വർഷം വേസ്റ്റ് ആയിപ്പോയി. ഒരു വർഷം ട്രീറ്റ്മെന്റിനായി മാറ്റിവെച്ചു. അവർ ഭയങ്കരമായ മാനസികമായി തകർന്നു. പ്രാർത്ഥിക്കാനായി അവരെ കൊണ്ടുവന്നു, പ്രാർത്ഥന നടത്തി, ദൈവവചനം വായിക്കാൻ പറഞ്ഞു. ഈ വചനങ്ങളെ അവർക്ക് കൊടുത്തു. ബഹുമാനവും ശക്തിയും വിജയവും തരുന്നത് ദൈവമാണ്, വിജയം തരുന്നത് ദൈവമാണ്. വിജയം നമ്മുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നൊന്നല്ല, അത് ദൈവം നമുക്ക് തരുമ്പോഴാണ് അത് നമ്മൾ അനുഭവിക്കുന്നത്, എന്തു കാര്യമാണെങ്കിലും. അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രാർത്ഥിച്ച് അവർ ദൈവത്തിന്റെ ശക്തിയിലും വചനത്തിലും ആശ്രയിച്ചു. അങ്ങനെയാണ് ആ കൊച്ചു വീണ്ടും പരീക്ഷ എഴുതുന്നതും വിജയം അനുഭവിക്കുന്നതും തുടർ പഠനത്തിനായി മുന്നോട്ട് പോകുന്നതും. ആ ഒരു കുഞ്ഞ അനുഭവം ജീവിതത്തിൽ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. എല്ലാ ഉണ്ടെങ്കിലും വിജയിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു ചൊല്ലുപോലുമുള്ളത്, ശക്തനാണേലും കരുത്തനാണേലും കുരുത്തമില്ലെങ്കിൽ വിജയിക്കില്ലെന്ന്. കരുത്തനാണേലും മിടുക്കനാണേലും ശക്തനാണേലും കുരുത്തമില്ലെങ്കിൽ, കുരുത്തം എന്ന മലയാള വാക്കിന്റെ അർത്ഥം അനുഗ്രഹമില്ലെങ്കിൽ, ദൈവകടാക്ഷമില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിക്കത്തില്ല. എം കോമിന് ജയിക്കാം, ബി ടെക്കിന് ജയിക്കാം, കമ്പ്യൂട്ടർ സയൻസിന് ജയിക്കാം, ബിസിനസ്സിൽ ജയിക്കാം, ജീവിതത്തിൽ വിജയിക്കണമെങ്കിലോ കടാക്ഷം വേണം, ദൈവകടാക്ഷം വേണം, കുരുത്തം വേണം, അനുഗ്രഹം വേണം. അതാണ് എല്ലാ നന്മയും ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്. വിജയവും ഉയർച്ചയും ഔന്നത്യവും ശക്തിയും ബഹുമാനവും സമ്പത്തും ദൈവത്തിന്റെ കയ്യിലെയാണ്, അത് നമ്മുടെയല്ല. അത് ദൈവം തരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വരുന്നത്. അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുക. ഈ വചനം നിങ്ങൾക്ക് അനുഭവമായി തീരട്ടെ, ഈ വചനം നിങ്ങൾക്കൊരു അനുഭവമാകട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം എടുക്കുകയാണ്, സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായത്തിലെ വചനം. സങ്കീർത്തനം 80-ാം അധ്യായം. ഇത് പ്രസംഗിക്കുമ്പോൾ കേവലം കേൾക്കുവാൻ മാത്രമുള്ളതല്ല, ഈ വചനത്തിലൂടെ നിങ്ങളുടെ മനസ്സും ഹൃദയവും കണ്ണും കാതും എല്ലാം കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. 80-ാം സങ്കീർത്തനം. ശക്തിയും വിജയവും ഉയർച്ചയൊക്കെ ദൈവം തരും, പക്ഷെ അതിൽ നിലനിൽക്കണമെങ്കിൽ, അതിൽ ആ ഉയർച്ചയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിലനിൽക്കണമെങ്കിൽ, താഴെ പോകാതെ വീണുപോകാതെ പൊട്ടിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളെ സമുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒരു നിമിഷം ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഏതു തരത്തിൽ ഏത് സാഹചര്യത്തിലാണോ തകർന്നും വാടിയും കരിഞ്ഞും ഇരിക്കുന്നത്, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ പുനരുദ്ധരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ സാമ്പത്തികത്തെ, ഞങ്ങളുടെ തന്നെ മനോനിലയെ, ശരീരത്തിന്റെ അവസ്ഥയെ, ആത്മീയ മേഖലയെ, ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധത്തെ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പുനരുദ്ധരിക്കണമേ, പുനരുദ്ധരിക്കണമേ, പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ സങ്കീർത്തനം 80-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 4-ാം 3-ാമത്തെ വാക്യമൊക്കെ. 3-ാമത്തെ വാക്യം, ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണം. അടുത്ത വാക്യം, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഭവന അന്തരീക്ഷത്തിലിരുന്ന് ഞങ്ങൾ ഇതേ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, സങ്കീർത്തനം 80-ാം അധ്യായം 3-ാമത്തെ വാക്യം, കർത്താവെ ഞങ്ങളെ സമുദ്ധരിക്കണമേ,
ഞങ്ങളുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങളുടെ ഈ പൂർത്തിയാകാത്ത ഈ ഭവനം പണി സമുദ്ധരിക്കണമേ. ഞങ്ങളുടെ തകർന്ന കുടുംബ ജീവിതത്തിന്റെ പാളിച്ചകളെ മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ സമുദ്ധരിക്കണമേ. സ്നേഹവും കൂട്ടായ്മയും ആത്മീയ ജീവിതവും എല്ലാം നൽകി ഞങ്ങളുടെ ജീവിതത്തെ സമുദ്ധരിക്കണമേ. ആത്മീയ ജീവിതത്തെ സമുദ്ധരിക്കണമേ. ഞങ്ങളുടെ നിയോഗത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സമുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങളെ സമുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന റിസൾട്ടാണ് രക്ഷപ്പെടും. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇതിനുശേഷം 80-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു വളരെ പ്രത്യേകതയാണ്. ഒരു മുന്തിരി വള്ളിയോട് ഒരു മനുഷ്യനെ ഉപമിച്ചിരിക്കുകയാണ്. ഒരു മുന്തിരി വള്ളിയോട്, ആ മുന്തിരി വള്ളി ഭയങ്കരമായി അസാധാരണമായ രീതിയിൽ അത് വളർത്തി. ദൈവം വളർന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് വളർത്തിയ നട്ട ദൈവത്തെ, വളർത്തിയ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്നകന്നു. അപ്പോൾ ദൈവം അതിൻ്റെ ചുറ്റുമതിലുകൾ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ അത് വാടി കരിഞ്ഞ് ഒന്നുമല്ലാതായി പോ, ജീവൻ പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയിലായി. അപ്പോൾ ഈ മുന്തിരി വള്ളി ഒരു മനുഷ്യൻ്റെ സ്ഥാനമാണ്, ഒരു കുടുംബത്തിൻ്റെ സ്ഥാനമാണ്. ആ മുന്തിരി വള്ളി പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുതേ എന്ന്. ഒരു മുന്തിരി വള്ളി ഒരു മനുഷ്യൻ്റെ സ്ഥാനമാണ്, ഒരു കുടുംബത്തിൻ്റെ സ്ഥാനമാണ്. അവിടെ നിന്ന് ദൈവത്തോട് പറയുക, ഞങ്ങൾ ഇനി ഒരിക്കലും പിന്തിരിയല്ലേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ ആയപ്പോൾ, ഒത്തിരി വളർന്നപ്പോൾ, എവിടെയൊക്കെയോ എത്തിപ്പെട്ടപ്പോൾ, നാളാൾ അറിയുന്ന രീതിയിൽ ബഹുമാനവും സമ്പത്തും എല്ലാം വന്നപ്പോൾ, ഇതെല്ലാം നൽകിയ ദൈവത്തെ ഉപേക്ഷിച്ച് മാറിപ്പോയി. അത് സതിയും മനുഷ്യനും മനസ്സിലായി. തകർച്ചയുടെ കാരണമെന്നാന്ന് മനസ്സിലായപ്പോൾ ആ മുന്തിരിവള്ളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യൻ പറയുക, ഇനി ഒരിക്കലും മങ്ങിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഇടയാകരുതേ എന്നൊരു നിലവിളിയോടെയുള്ള ഒരു പ്രാർത്ഥന. അതാണ് സങ്കീർത്തനം 80-ാം അധ്യായം. കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഇങ്ങനെ തകർന്നു പോയപ്പോൾ ആദ്യം 80-ാം സങ്കീർത്തനം ആദ്യം എന്നറിയാമോ, പ്രാർത്ഥന കേൾക്കാത്തത് എന്ത്? നമ്മുടെ എല്ലാം ജീവിതത്തോട് ഒത്തിരി ബന്ധമുള്ള ഒരു വലിയ പരാതിയുടെ ലിസ്റ്റ് 80-ാം അധ്യായം 4-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനകൾ എത്ര നാൾ അങ്ങ് കേൾക്കാതെ. അപ്പോ ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണാവോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എന്തുകൊണ്ട്, എത്ര നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്താണ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത്? അടുത്ത വാക്യം, അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി. ദുഃഖം, ഭക്ഷണം, ആഹാരം കഴിക്കുന്നത് പോലെ ദുഃഖം കഴിക്കാൻ തുടങ്ങി. അവരെ അളവില്ലാതെ കണ്ണുനീർ കുടിച്ചു. അളവില്ലാതെ കണ്ണീരിന്റെ വലിയ കയത്തിച്ചെന്നുപെട്ട് കണ്ണുനീര് കുടിച്ചു, കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്ദാപാത്രമാക്കി. ഓ, അയൽക്കാരൊക്കെ നോക്കുമ്പോൾ ഞങ്ങളെ പരിഹസിക്കാനും നിന്ദിക്കാനും തുടങ്ങി നല്ലൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോ അയൽക്കാർ പോലും ഞങ്ങളെ നിന്ദിക്കുന്നു, നോക്കി കളിയാക്കുന്നു, പരിഹസിക്കുന്നു. എന്താണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത്? അതിനുള്ള ഉത്തരമാണ് ഇനി നിങ്ങളോട് പറയുവാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു സങ്കീർത്തനം 80-ാം അധ്യായത്തിൽ ഒരാൾ ചോദിക്കുന്നു, എത്ര നാൾ ഞങ്ങളെ ഇങ്ങനെ പ്രാർത്ഥന കേൾക്കാതിരിക്കും? ആഹാരം പോലെ ഞങ്ങൾ കണ്ണുനീര് ദുഃഖവും കഴിക്കുന്നു, കണ്ണുനീര് ഞങ്ങൾ കുടിക്കുന്നു. അയൽക്കാർക്ക് ഞങ്ങൾ നിന്ദാപാത്രമായി, പരിഹാസപാത്രമായി. പലരും ഞങ്ങളെക്കുറിച്ച് അതും ഇതും പറഞ്ഞ് നോക്കി ചിരിക്കുന്നു. ഞങ്ങൾ മനസ്സുകൊണ്ട് തകർന്നു, ശരീരം കൊണ്ട് തകർന്നു. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശം വർദ്ധിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? പ്രാർത്ഥന എന്താണ് കേൾക്കാത്തത്? എല്ലാവരുടെ മുമ്പിലും പരിഹാസപാത്രമായി പോയല്ലോ. എന്താണ് ഞങ്ങളിങ്ങനെ തകരാൻ കാരണം? ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങളെ സമുദ്ധരിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥനയുണ്ടോ? ഇനി ഉദാഹരണ സഹിതം അതിൻ്റെ കാരണവും അതിൻ്റെ കാര്യവും കാരണവും എല്ലാം വ്യക്തമാക്കുകയാണ്. 80-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു. ഈജിപ്തിൽ നിന്ന്
ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു. ഞാൻ ആ മുന്തിരി വള്ളിക്ക് ഒരു പേര്, അതൊരു മനുഷ്യന്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയാണെന്ന് കൂട്ടിക്കോ, ഒരു കുടുംബമാണ്. ഈ മുന്തിരി വള്ളിയുടെ സ്ഥാനം നിങ്ങൾക്കോ എനിക്കോ ഒക്കെയുണ്ട്. ദൈവം കൊണ്ടുവന്നു, കൊണ്ടുവന്നിട്ട് എന്തു ചെയ്തു എഴുതിയിട്ടുണ്ട്? ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അത് ശരിക്കും അവിടുന്ന് പുറത്താക്കേണ്ടതിനെയും കളയേണ്ടതിനെയും എല്ലാം കളഞ്ഞ് അതിനെ സുരക്ഷിതമായി വൃത്തിയായി അതിനെ നട്ടുപിടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി, ഇതൊക്കെ ഉണ്ടല്ലോ, ദൈവമാണ് ഇതുപോലെ നിങ്ങളെ ഈ കുടുംബത്തിൽ ഇങ്ങനെ നട്ടത്. നട്ടതെന്നല്ല, നട്ടുപിടിപ്പിച്ചത്. ശുശ്രൂഷയിൽ ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. നിങ്ങളുടെ ഈ കുടുംബ ജീവിതത്തിൽ, ഈ സമർപ്പിത ജീവിതത്തിൽ ദൈവമാണ് ഇതുപോലെ നട്ടുപിടിപ്പിച്ചത്. അടുത്ത വാക്യം, അവിടുന്ന് അതിനു വേണ്ടി തടമൊരുക്കി. ആ ദൈവം നട്ടതിനു വേണ്ടി, അതിന് വളരാനുള്ള സാഹചര്യമായി അതിന് നല്ലൊരു തടം. നമ്മൾ കണ്ടിട്ടില്ലേ, തടം നല്ല വെള്ളവും വളവും ഒക്കെ ഇട്ട് നല്ല ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു തടവും അതിന് വളരാനുള്ള ഒരു സാഹചര്യവും അവിടെ ഒരുക്കി. എന്നിട്ട് അത് വളർന്നോ ഇല്ലയോ? അത് വേരൂന്നി വളർന്നു. അത് വേരൂന്നി വളർന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവം നട്ടതാണോ അത് വേരൂന്നി വളരും. ആമേൻ. അത് ആ ബൈബിൾ ഭാഗം നിങ്ങളുടെ ബൈബിളിൽ, ബൈബിൾ നിങ്ങൾ തുറന്നൊരു പുസ്തകം പോലെ കയ്യിലുണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് വരയ്ക്കാമോ? വേരൂന്നി വളർന്നു. ദൈവം നട്ടത് വേരൂന്നി വളരും. ദൈവം നട്ട ജീവിതവും ഭാവിയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും വളരും എന്നല്ല, വേരൂന്നി വളരും. ദൈവം നട്ടത്, ആ ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് നിനക്കുണ്ടായിരിക്കട്ടെ. ദൈവം നട്ടതാണ് നിന്നെ, ദൈവം നടി നട്ടതാണ്, ദൈവമാണ് തടവൊരുക്കിയത്. അല്ലെങ്കിൽ ഇതുപോലൊക്കെ ആകാൻ പറ്റുമോ? എവിടെയോ തകർന്നു പോകേണ്ട, എവിടെയോ പട്ടുപോകേണ്ട, എവിടെയൊക്കെയോ പാളിപ്പോകേണ്ട, എവിടെയൊന്നോ എവിടെയൊക്കെയോ ചെന്ന് അവസാനിക്കേണ്ട ജീവിതമായിരുന്നു പലരുടെയും. പക്ഷെ ഈ രീതിയിൽ വളർത്തിയത്, ഇന്ന് നല്ല നിലയിൽ ആയിരിക്കുന്നത് ദൈവം നിന്നെ ഈ സാഹചര്യത്തിൽ കൊണ്ടുവന്ന് നട്ടത് കൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ നീ അവിടെ വേരൂന്നി വളർന്നത്. എത്രയോ പേരുടെ വളർച്ച മുരടിച്ചു പോയി, എത്രയോ പേരുടെ ജീവിതത്തിൽ അവർക്ക് എവിടെയും എത്താതെ പോയി. പക്ഷെ നീയോ വേരൂന്നി വളർന്നെങ്കിൽ ആ നട്ട കൈകളെ മറക്കരുത്, ദൈവമാണ് നിന്നെ നട്ടത്. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലും പ്രതികൂലത്തിലും ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലും നീ വേരൂന്നി വളർന്നത്. വേരൂന്നി വളരും, ദൈവം നട്ടത് വേരൂന്നി വളരും. അടുത്ത വാക്യത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. ദേശം മുഴുവനും പടർന്നു. നോക്കൂ, ഒരു ദേശം എന്ന് പറയുന്നത് ഒരു പട്ടണമാണ്, ഒരു ദേശം. ഒരു ഒരു മുന്തിരിവള്ളിയും ഒരു ദേശം മുഴുവൻ പടർന്ന് നിൽക്കുന്ന ഒരു മുന്തിരിവള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് വ്യക്തിയെ സൂചിപ്പിക്കുവാണ്. ദൈവം നട്ടത് നന്നായി വളരും. ആ ദേശത്തുള്ള എല്ലാവരും അറിയുന്ന രീതിയിൽ അതിനെ ദൈവം വളർത്തും, വളരും. അതിന്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കളും മൂടി. നോക്കൂ, അസാധാരണമായ ഒരു വളർച്ചയാണത്. നോർമലായ ഒരു വളർച്ചയാണോ? എവിടെ എത്തി നോക്കൂ. അതിന്റെ തണലുകൊണ്ട് പർവ്വതങ്ങൾ, മലയേക്കാൾ വലിയ ഒരു സാഹചര്യത്തെയാണ് പർവ്വതം എന്ന് പറയുന്നത്. ഈ മുന്തിരിവള്ളി ഒരെണ്ണം നട്ടിട്ടുള്ളൂ, ആ മുന്തിരിവള്ളി വളർന്ന് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ വരെ അത് മൂടി, അതിന്റെ തണലുകൊണ്ട് മൂടി. അപ്പോ സാധാരണ വളർച്ചയല്ല, അസാധാരണമായ വളർച്ച ആ ദൈവം നട്ട ആ ഒരു മുന്തിരിവള്ളിക്ക് ആ ജീവിതത്തിന് അവിടെ ഉണ്ടായി. അതിൻ്റെ എഴുതിയിരിക്കുകയാണ്, ശാഖ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കൾ പോലും മൂടി. വലിയ മരമാണ് ദേവദാരു മരം, അത് എഴുതിയിട്ടുണ്ട്. കൂറ്റൻ മരങ്ങൾ പോലും മൂടി, അത് അതിന്റെ ശാഖകളെ, അതിന്റെ ശാഖ, ഈ ദൈവം നട്ടതിന്റെ ശാഖ സമുദ്രം വരെയും. സമുദ്രം വരെ, എത്ര ദൂരം, എത്ര കിലോമീറ്റർ, എത്ര മൈലുകളാണ് ദൈവം നട്ട മുന്തിരിവള്ളിയുടെ ശാഖ സമുദ്രം വരെയും. നോക്കൂ, ദൈവം നട്ടതാണോ നിങ്ങളുടെ, നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന വളർച്ചയും ഉയർച്ചയും ആ ദൈവം ആ ഒരു കാര്യത്തിന് തരും. ആ ഒരു നമ്മൾ നട്ട പലതുമാണ് ഉണങ്ങിപ്പോയതും വാടിപ്പോയതും കരിഞ്ഞുപോയതും. ഈ വചനവും
ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ചു കേട്ട വചനവും ചേർത്ത് വെക്കണം. സമ്പത്തും ബഹുമാനവും ഔന്നത്യവും ഉയർച്ചയും ബഹുമാനവും വളർച്ചയും ദൈവമാണ് നൽകുന്നത്. 80-ാം സങ്കീർത്തനം ആ ദിനവൃത്താന്ത പുസ്തകത്തിലെ വചനങ്ങൾ തെളിയിക്കുവാണ്. 80-ാം സങ്കീർത്തനത്തിലൂടെ അത് പ്രൂവ് ചെയ്യുകയാണ്. ഈ വചനം ശരിക്കും തെളിയിക്കുന്നതാണ് 80-ാം സങ്കീർത്തനം. വളർന്നു, അത് സമുദ്രം വരെയും അത് വളർന്നു, ചില്ലകളെ നദി വരെയും നീട്ടി. അതിന്റെ ഒരു ചില്ല വളർന്ന് വളർന്ന് നീണ്ടു നീണ്ടു നദി വരെയും അതെത്തി. അതിശയിപ്പിക്കുന്ന വളർച്ച എത്തി. അങ്ങു തന്നെ അതിന്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? അപ്പൊ ഇത്രയൊക്കെ വളർത്തിയപ്പം അതിന് വളരുന്ന ആ വളർച്ചയ്ക്ക് തൊട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഒരു മതിൽ. അതാണ് ദൈവീക സംരക്ഷണത്തിന്റെ മതിൽ, ദൈവം ഒരുക്കുന്ന മതിൽ. ഈ മതിൽ ചിലപ്പോൾ നമ്മളുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന മതിലല്ല, അത് ദൈവീക സംരക്ഷണത്തിന്റെ മതിലാണ്. ഞാൻ ഇങ്ങനെ വളരാനും ഉയരാനും പന്തലിക്കാനും എന്റെ കാര്യങ്ങൾ ശരിയാകാനും അനുഗ്രഹത്തിലാകാനും, പ്രിയപ്പെട്ടവരെ, ദൈവം കെട്ടിയ ഒരു മതിലുണ്ട് ജീവിതത്തിന്റെ പിറകിൽ. ഒരുപാട് വ്യക്തികൾ മറന്നുപോകുന്ന ഒന്നാണ്. എവിടെയെങ്കിലും എത്തുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമ്പോൾ ചിലരൊക്കെ ദൈവീക സംരക്ഷണത്തിന്റെ മതിൽ മറക്കും, ദൈവത്തെ തന്നെ മറക്കും. ക്രിസ്ത്യാനികളായ അനേകരുടെ ജീവിതത്തിന്റെ ഒരു പരാജയം എന്നറിയാമോ? ദൈവം തന്ന അനുഗ്രഹങ്ങളെ, ദൈവം വളർത്തിയ വഴികളെ, ദൈവം നട്ടതിനെയും വളർത്തിയതിനെയൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും, ഓർക്കുക പോലുമില്ല. ഇതാ ഒരു മതിൽ, ദൈവം അതിനെ പൊളിച്ചു കളഞ്ഞു. ഒരു ചോദ്യം ഇതാണ്, ഇത്രയും ദൈവം വളർത്തി എന്തിനാണാവോ ഇതിനെ പൊളിച്ചു കളഞ്ഞത്? ഈ പൊളിഞ്ഞു കളഞ്ഞപ്പോഴാണ് ആദ്യം ഈ വ്യക്തി ചോദിക്കുന്നത്, ഞങ്ങൾ എല്ലാവർക്കും പരിഹാസപാത്രമായി, ഞങ്ങൾ അത്രയും വളർന്നതായിരുന്നു, ഉയർന്നതായിരുന്നു, എല്ലാവരും അതിശയത്തോടും അത്ഭുതത്തോടും കൂടിയാ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പൊട്ടിപ്പോയി, തകർന്നുപോയി, തരിപ്പണമായി പോയി. ഞങ്ങളെ എന്തിനാ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? ആഹാരം പോലെ ഞങ്ങൾ ദുഃഖമാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെ നിന്ദാപാത്രമായി, പരിഹാസപാത്രമായി, എന്താണ് കാരണം? അപ്പോൾ വചനം പറയുകയാണ്, ദൈവം തന്നെ അതിന്റെ മതിലുകൾ പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞപ്പോൾ അതാണ് ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ, ദൈവമേ, ദൈവീക സംരക്ഷണത്തിന്റെ വേലിക്കെട്ടിനെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും വീണ്ടും പണിതുയർത്തണമേ. ദൈവീക സംരക്ഷണത്തിന്റെ വേലിയുടെ വലിപ്പം കൂട്ടണമേ, അതിന്റെ കട്ടിയെ കൂട്ടണമേ, അത് ഉയർത്തി പണിയണമേ. എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ് ദൈവീക സംരക്ഷണത്തിന്റെ വേലിക്കെട്ട്. അത് പൊളിഞ്ഞു പോയാൽ അപകടമാണ്. അത് രാജ്യത്തിന്റെ ആണേലും പ്രസ്ഥാനത്തിന്റെ ആണേലും ആത്മീയ കേന്ദ്രങ്ങളുടെ ആണേലും വ്യക്തി ജീവിതങ്ങളുടെ ആണേലും കുടുംബത്തിന്റെ ആയാലും ദൈവീക സംരക്ഷണത്തിന്റെ മതില് പൊളിഞ്ഞാൽ അത് തകർച്ചയുടെ അടയാളമാണ്. അതാണ് അടുത്ത വാക്യം. ആ വേലി ദൈവം അങ്ങ് പൊളിച്ചു കളഞ്ഞു. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കുന്നതാണ് ഈ വചനത്തിലൂടെ. വഴിപോക്കർ അതിന്റെ ഫലം പറിക്കുന്നു. ആ ഇത്രയും നാൾ അതിലെ വഴിപോക്കർ പോകുന്നുണ്ടെങ്കിലും തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു ആർക്കും. പുറത്തൂടെ പോകണമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു മതിൽ അവിടെ ഉണ്ടായിരുന്നു. ദൈവം ആ മതിലിനെ അങ്ങ് കളഞ്ഞപ്പം വഴിപോക്കർ, അതിലെ പോയ ശത്രുക്കൾ എന്തു ചെയ്തു എഴുതിയിട്ടുണ്ട്? അതിന്റെ ഫലം പറിച്ചു, അതിന്റെ ഫലം പറിച്ചു കളയാൻ തുടങ്ങി, പറിക്കാൻ തുടങ്ങി. കാട്ടുപന്നി അതിനെ നശിപ്പിച്ചു. കാട്ടുപന്നി പോലും കയറില്ലായിരുന്നു ഈ മതിലുള്ളത് കൊണ്ട്. കാട്ടുപന്നി ഇപ്പോഴോ ആ മതിൽ പോയ പിന്നെ അതിനെ നശിപ്പിക്കാൻ തുടങ്ങി. സകല ജന്തുക്കളും അതിനെ തിന്നുകളയാൻ തുടങ്ങി. തിന്നു കളയുന്നു, എഴുതിയിരിക്കും നോക്കൂ, സകല ജന്തുക്കളും അതിനെ തിന്നു കളയുന്നു, നശിപ്പിക്കുന്നു. അപ്പോൾ ഉടനെ ഈ ഒരു വിഷമം അനുഭവിച്ച മുന്തിരി വള്ളി പ്രാർത്ഥിക്കുവാണ്. 14-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളിലേക്ക് തിരിയണമേ. ജീവിതത്തിൽ ഒരു കാലത്ത് ദൈവം വളർത്തിയ അനുഭവത്തിൽ ഇരുന്ന അനേകർ ദൈവത്തെ മറന്ന് താഴെ വീണ, പൊട്ടിപ്പോയ, തകർന്നുപോയ, പരാജയപ്പെട്ടു പോയ, സങ്കടം അനുഭവിക്കുന്ന, കണ്ണുനീര് കുടിക്കുന്ന, ദുഃഖത്തിന്റെ കയത്തിൽ ഇരിക്കുന്ന വ്യക്തികളോട് പറയണം ഈ ഒരു പ്രാർത്ഥന. പ്രാർത്ഥിക്കണം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളിലേക്ക് തിരിയണമേ. അപ്പൊ ഈ മുന്തിരിവള്ളിക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളിൽ നിന്ന് മാറി, ദൈവം ഞങ്ങളിൽ നിന്ന് തിരിഞ്ഞുപോയി, ഞങ്ങളിലേക്ക് ദൈവമേ തിരിയണമേ എന്ന് ഒരു ബോധോദയം ഉണ്ടാവുകയാണ് മുന്തിരിവള്ളിക്ക്. ഈ മുന്തിരിവള്ളി ഏതോ ഒരു മനുഷ്യന്റെ സ്ഥാനമാണ്, ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആകാം ഈ മുന്തിരിവള്ളി. നമ്മുടെ ആരുടെയൊക്കെയോ പ്രതിനിധിയായി നിൽക്കുന്നതായി മുന്തിരിവള്ളി ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളിലേക്ക് തിരിയണമേ.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളിലേക്ക് പിന്തിരിയണമേ, ഞങ്ങളുടെ നേരെ മുഖം തിരിക്കരുതേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഹല്ലേലൂയാ, ആമേൻ. ശക്തമായൊരു പ്രാർത്ഥനയാണ്. ബോധോദയം ഉണ്ടാവുകയാണ്. ഈ കാലഘട്ടത്തിലും തിരിച്ചറിയാത്ത ആളുകളുണ്ട്, ബോധോദയം ഉണ്ടാകാത്തവരുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ട്, ഇപ്പോഴും അതും ഇതും പറയുന്നവരുണ്ട്, വീമ്പ് പറയുന്നവരുണ്ട്, ഇപ്പോഴും മനസ്സിലായിട്ടില്ല പലർക്കും, ഇപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. ഇനിയെങ്കിലും തിരിച്ചറിയുക, മുന്തിരി വള്ളിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഞാനോ നിങ്ങളോ ആണ്. എന്റെയോ നിങ്ങളുടെയോ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതാ ഈ മുന്തിരി വള്ളി. പ്രാർത്ഥിക്കുവാണ്, കർത്താവേ ഞങ്ങളിലേക്ക് തിരിയണമേ, ഞങ്ങളിലേക്ക് മുഖം തിരിക്കണമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു നോക്കൂ, സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണം, സ്വർഗത്തിൽ നിന്ന് ദൈവമേ നോക്കിക്കാണണം. ഇപ്പോൾ ഇതാ വഴിപോക്കർ പറിക്കുന്നു, കാട്ടുപന്നി നശിപ്പിക്കുന്നു, ജന്തുക്കൾ വന്യമൃഗങ്ങൾ നശിപ്പിച്ചതിനെ പറിച്ചു കളയുന്നു. സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ പരിതാപകരമായ അവസ്ഥയെ നോക്കിക്കാണണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു മുന്തിരി വള്ളി പ്രാർത്ഥിക്കുവാണ്, ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യം, പതിനഞ്ചാമത്തെ വാക്യം, ഈ മുന്തിരി വള്ളി, ഈ മുന്തിരി വള്ളിയെ അങ്ങയുടെ വലതുകൈ നട്ട ഈ മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ, പരിഗണിക്കണമേ. അങ്ങ് നട്ട മുന്തിരി വള്ളിക്ക് ഒത്തിരി വളർച്ചയും ഉയർച്ചയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം നൽകി. പക്ഷെ അതിനിടയിൽ ഈ വളർച്ചയുടെ സമയത്ത്, ഈ സമൃദ്ധിയുടെ സമയത്ത് ഞങ്ങൾ നട്ട ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞുപോയി, അകന്നുപോയി, അങ്ങ് ദൂരോട്ട് പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ഇനിയും തിരിച്ചറിയാത്ത അനേകം ആളുകളുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, തിരിച്ചു വരണം, ദൈവത്തിലേക്ക് തിരിച്ചു വരണം, മടങ്ങി വരണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം. ആ മതില് പൊളിഞ്ഞിട്ടുണ്ട്, ആ പ്രാർത്ഥനയുടെ മതില് പൊളിഞ്ഞിട്ടുണ്ട്, ആ ഒരു വിശ്വാസത്തിന്റെ മതില് പൊളിഞ്ഞാ കിടക്കുന്നത്. അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങളും ദുരന്തങ്ങളും അസ്വസ്ഥതകളും എല്ലാം പുറത്തുനിന്ന് പലതും അകത്തേക്ക് കയറി ഇന്ന് എന്നെ നിങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങിയത്. ആ വേലിയെ പുതുക്കി പണിയണം. അതിനുവേണ്ടിയാ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ തരുന്നത്. സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ നോക്കിക്കാണണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളുടെ നേരെ തിരിയണമേ, കരുണ കാണിക്കണമേ, അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശം വർദ്ധിക്കട്ടെ, ഞങ്ങൾ അതുവഴി രക്ഷപ്പെടട്ടെ. ഒരു മുന്തിരി വള്ളി തന്റെ നിസ്സഹായ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. ഇതൊരു മുന്തിരി വള്ളി എങ്ങനെ പ്രാർത്ഥിക്കില്ല നമുക്കറിയാം. ഇത് എന്റെ നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരോ ആണ്, എന്നെ കേൾക്കുന്ന ആരൊക്കെയോ, എന്നെ ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ ഈ അവസ്ഥയിലാണ്. ഇത് അനേക പ്രാവശ്യം നിങ്ങൾ വായിക്കണം. എന്നിട്ടോ എന്ത് എഴുതിയിരിക്കുന്നു? അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടി വീഴ്ത്തുകയും ചെയ്തു. ആ അതാണ് ഈ മതില് കെട്ട് പൊളിഞ്ഞാലുള്ള പ്രശ്നം. ഈ മതില് പൊളിയരുത്, പൊളിഞ്ഞാൽ വെട്ടി വീഴ്ത്തും. ഇന്നോ അത് ഉണങ്ങാൻ തുടങ്ങും. അതിനെ എന്ത് ചെയ്തു? ഇത്രയും നാള് വെട്ടി വീഴ്ത്തണമെന്ന് ആഗ്രഹമുള്ള പലതും പുറത്തുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ ദൈവീക സംരക്ഷണത്തിന്റെ മതിൽ കെട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ അതങ്ങ് പൊളിഞ്ഞപ്പം പുറത്തു നിൽക്കുന്ന പലരും അതിനെ വെട്ടി വീഴ്ത്തുക മാത്രമല്ല, അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടി വീഴ്ത്തി തീ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരുപാട് പേരുടെ അനുഭവമല്ലേ? എല്ലാം ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സമൃദ്ധി ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. ഇന്നോ ഒന്നുമില്ല. ഇന്ന് അഗ്നിക്കിരയായതുപോലെ, ഇന്ന് ആരോ വെട്ടി വീഴ്ത്തിയതുപോലെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇനി ഏതെങ്കിലും വ്യക്തികൾ ഈ അനുഭവത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ, വെട്ടി വീഴ്ത്തപ്പെട്ട അനുഭവം, കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയ അനുഭവം, ജീവൻ നഷ്ടപ്പെട്ട അനുഭവം, ഈ 80-ാം സങ്കീർത്തനത്തിലെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്ക്. കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഇതിന്റെ എല്ലാം കാരണം ഈ ഒരു പ്രാർത്ഥനയിലുണ്ട്. ഒരു കാരണം അടുത്ത വാക്യത്തിലേക്ക് വരാം. അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ. 17-ാമത്തെ വാക്യം, എന്നാൽ അങ്ങയുടെ കരം, അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത്, അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ, അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്ര ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും
ഒരിക്കലും പിന്തിരിയുകയില്ല. ഈ ഒരു വാക്ക് ഇവിടെ എഴുതണമെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? അങ്ങിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നിവർക്ക് ബോധ്യമായി. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്, കർത്താവ് ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയില്ല. അപ്പോൾ വേലിക്കെട്ട് തകർന്നു പോകാൻ, ഇത്രയും വളർന്ന ഉയർന്നതിന്റെ ശാഖ സമുദ്രം വരെയും അതിന്റെ മറ്റൊരു ശാഖ നദി വരെയും അതിന് ധാരാളം ഫലമുണ്ടാവുകയും ചെയ്ത ഈ ഒരു നിലയിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവർ നട്ട ദൈവത്തിന്റെ കൈകളിൽ നിന്ന്, ആ തടമൊരുക്കിയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വളർച്ചയുടെ സമയത്ത്, സമൃദ്ധിയുടെ സമയത്ത് അവർ പിന്തിരിഞ്ഞുപോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ പിന്തിരിഞ്ഞതാണ് മതില് പൊളിയാൻ കാരണം, ഞങ്ങൾ പിന്തിരിഞ്ഞതാണ് ശത്രുക്കൾ അകത്തുകയറാൻ കാരണം, ഞങ്ങൾ പിന്തിരിഞ്ഞതാണ് ഞങ്ങൾ വെട്ടി വീഴ്ത്തപ്പെടാൻ കാരണം, ഞങ്ങൾ പിന്തിരിഞ്ഞതാണ് ഞങ്ങൾ ഉണങ്ങാൻ കാരണം, ഞങ്ങൾ പിന്തിരിഞ്ഞതാണ് കാട്ടുമൃഗങ്ങൾ അകത്തുകയറാൻ കാരണം, ഞങ്ങൾ പിന്തിരിഞ്ഞതാണ് ഈ തകർച്ചയും ദുരിതങ്ങളും ദുരന്തവും ഞങ്ങളെ വേട്ടയാടാൻ കാരണം, ഞങ്ങൾ പിന്തിരിഞ്ഞതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് മുന്തിരിവള്ളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ മനുഷ്യനാരുമാകട്ടെ, ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയുവാൻ ഇടവരരുതേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ, അങ്ങയുടെ കണ്ണുകൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ നോക്കിക്കാണണമേ, അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശം വർദ്ധിക്കട്ടെ, ഞങ്ങൾ രക്ഷപ്പെടട്ടെ. ഒരു വാക്കെഴുതിയിരിക്കുന്നു, ഞങ്ങൾ ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയല്ലേ. ഈ ഒരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് പറയുവാൻ ആഗ്രഹിച്ചത്. ദിനവൃത്താന്ത പുസ്തകത്തിലെ വചനമില്ലേ, ഒന്ന് ദിനവൃത്താന്തം അവസാന 29:10 ആ വാക്യം പ്രൂവ് ചെയ്തതാ 80-ാം സങ്കീർത്തനം. സമ്പത്തും ബഹുമാനവും എല്ലാം ദൈവമാണ്. ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ നൽകിയ ദൈവത്തെ പിന്തിരിഞ്ഞോടും, പിന്നെ ദൈവത്തെ മറക്കും, പിന്നെ ചീട്ടുകൊട്ടാരം പോലെ, ചില്ലുകൊട്ടാരം പോലെ പൊടിഞ്ഞ് താഴോട്ട് വീഴും. അപ്പോൾ ബോധോദയം ഉണ്ടാവും. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഇനി ഒരിക്കലും ഞങ്ങൾ പിന്തിരിയില്ല കേട്ടോ. പ്രിയപ്പെട്ടവർ, അനേകം വ്യക്തികളും അനേകരുടെ സാമ്പത്തികവും അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ച പല തകർച്ചകൾക്കും ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണം ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. ചിലർ ചിന്തിക്കും, ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ എന്താ കുഴപ്പം, ആ വേലിക്കെട്ട് പോകും. ദൈവം അതാണ് ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, നീ അവനും അവന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി വച്ചിരിക്കുവല്ലേ. ആ അങ്ങനെ ഒരു കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വേലിയുണ്ട്, ദൈവീക സംരക്ഷണത്തിന്റെ വേലിയുണ്ട്. ആ വേലി പൊളിഞ്ഞാൽ എന്താ നടക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ? പുറത്തുനിന്നുള്ള പല ശത്രുക്കളും കയറി നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർത്തും വെട്ടിയും നശിപ്പിച്ചും പറിച്ചും അതിനെ കളയും. അത് കളയാതിരിക്കണമെങ്കിൽ ദൈവീക സംരക്ഷണത്തിന്റെ വേലിക്കെട്ടിനെ ഉയർത്തി പണിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞങ്ങളെ സമുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. 19-ാമത്തെ വാക്യം, സോറി, 18-ാമത്തെ വാക്യം, 2-ാമത്തെ ഭാഗം, ഞങ്ങൾക്ക് ജീവൻ നൽകണം. ആ ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ ഇല്ലാത്തതാണോ സമുദ്രം വരെ നദി വരെയൊക്കെ വളർന്നത്? ജീവന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വളർത്തിയ ദൈവത്തെ മറന്നപ്പോൾ ഇതാ ഉണങ്ങി കരിയാൻ തുടങ്ങി, വെട്ടി വീഴ്ത്തി, അതിനെ വെയിലത്ത് തീയിലിട്ട് ചുട്ടു, അതിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ഈ മുന്തിരിവള്ളി പ്രാർത്ഥിക്കുന്നു, ജീവൻ തിരിച്ചു നൽകണമേ. എന്റെ അടുത്ത വാക്യം, ഞങ്ങൾ അങ്ങയുടെ നാമം. ആ ഇനി ഞങ്ങൾ പാഠം പഠിച്ചു. ഞങ്ങളുടെ തകർച്ചയുടെ കാരണം മനസ്സിലായി, ഞങ്ങളുടെ പരാജയ കാരണം മനസ്സിലായി, ഞങ്ങൾ വീണു പോകാൻ കാരണം മനസ്സിലായി. കരുത്തനായാലും കുരുത്തമില്ലെങ്കിൽ വിജയിക്കില്ല എന്ന് തെളിയിക്കുന്ന ഭാഗമായി. കരുത്തനായിരുന്നു മുന്തിരിവള്ളി, വെന്തേരെ വളർന്നു, ശക്തനായിരുന്നു, പക്ഷെ ദൈവത്തിൽ നകന്നപ്പം ആ കടാക്ഷം അങ്ങ് പോയി, കുരുത്ത് നഷ്ടപ്പെട്ടു, ഉണങ്ങിപ്പോകാൻ തുടങ്ങി. അടുത്ത ഈ 19-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങൾ പാഠം പഠിച്ചു, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടി, ഞങ്ങൾക്ക് ഇപ്പോഴാ മനസ്സിലായത്, ഇപ്പോഴാ ബോധ്യം വന്നത്, ബോധം വന്നത്, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന വചനമാകട്ടോ കേട്ടത്, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന വചനമാകട്ടത്, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ വേരൂന്നി വളരും, ഇനിയും നിങ്ങളുടെ ശിഖരങ്ങൾ നദി വരെയും സമുദ്രം വരെയും
വളരും. കുറ്റൻ ദേവദാരുക്കളെ പോലും മൂടാനുള്ള ശക്തിയും ജീവനും നിങ്ങൾക്ക് തരും. വലിയ പർവ്വതങ്ങളെ പോലും നിങ്ങളുടെ വളർച്ചയുടെ തണലിനകത്തൊതുക്കാൻ പറ്റും. അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും ദൈവം വളർത്തുമ്പോൾ. പക്ഷേ വളർത്തിയ ദൈവത്തെ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ സ്വന്തം കഴിവില, ശക്തിയില, ബുദ്ധിയില എന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് ദൈവം മറിച്ചു കളയും, മറിച്ചിടും. അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉയരണം, ഉയർച്ച പ്രാപിക്കണം, ആ ഉയർച്ച നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിൽ നിന്ന് പിന്തിരിയരുത്. പിന്തിരിഞ്ഞാൽ 80-ാം സങ്കീർത്തനം ആവർത്തിക്കപ്പെടും. 80-ാം സങ്കീർത്തനത്തിന്റെ മുന്തിരി വള്ളിക്ക് സംഭവിച്ച ദുരനുഭവങ്ങൾ ഇന്നും കാലഘട്ടത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അനേകം പേരുടെ ജീവിതത്തിൽ ഇത് ഇന്നും ആവർത്തിക്കുവാ, ഒരു ജീവിതാനുഭവം പോലെ. എന്നിട്ടും പലരും ജീവിതത്തിലൊന്നും പഠിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, രോന്ന് ദിനവൃത്താന്ത പുസ്തകത്തിലെ വചനം, സമ്പത്തും ബഹുമാനവും മഹത്വവും വിജയവും ഔന്നത്യവും എല്ലാം തരുന്നു ദൈവമാണ്. ആ ദൈവം തരുമ്പോഴാണ് നമുക്ക് വളർച്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും. മുന്തിരിവള്ളി എവിടെയോ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് തടവൊരുക്കി അത് വേരൂന്നി വളർത്തി അത് വലുതാക്കി ദൈവമാണ്. അതിന് പ്രശസ്തിയും സൗന്ദര്യവും സന്തോഷവും ഉയർച്ചയും നന്മയും എല്ലാം കൊടുത്തു ദൈവമാണ്. സ്വന്തം നേടിയെടുത്തു എന്നല്ല. പക്ഷെ ആ വളർച്ച അങ്ങ് എത്തിയപ്പം, അങ്ങ് പന്തലിച്ചു കഴിഞ്ഞപ്പം, ഇനി എല്ലാം ആയി, ഇനിയൊന്നും പോകാനില്ല, ഇനി എന്നാ നഷ്ടപ്പെടാനാ, ഇനി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഇനി ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശ്വാസം വേണ്ട, അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ മതില് പൊളിയും. ആ മതില് പൊളിയരുത്. ആ മതിലിനകത്തെ സുരക്ഷിതത്വമുള്ളൂ. ആ മതില് പോയാൽ പുറത്തുനിന്നുള്ള നിന്നെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾ അകത്ത് കയറി പെരുമാറും. അത് നിന്റെ ജീവിതത്തെ വെട്ടിവീഴ്ത്തും, ഉണക്കിക്കളയും. അതുകൊണ്ടും തൃപ്തിയടയില്ല. അതിനെ തീയിലിട്ട് ചുടാൻ നോക്കും, ജീവൻ കളയാൻ നോക്കും. അപ്പോഴാണ് പ്രാർത്ഥിച്ച, ദൈവമേ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ, ഞങ്ങളിലേക്ക് തിരിയണമേ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ അവസ്ഥയെ നോക്കിക്കാണണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം. സംഗീത ദിനവൃത്താന്ത പുസ്തകത്തിലെ ഈ വചനം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഒരു വചനത്തിന്റെ വചനം തുറന്നു വച്ച ബൈബിളിന്റെ മുമ്പിൽ ഇരുന്നായിരിക്കും ഈ വചനം കേട്ടത്. അനേകരിലേക്ക് നിങ്ങൾ ഈ വചനം എത്തിക്കണം. അനേകം കുടുംബങ്ങൾ ഈ വചനം കേൾക്കണം. അനേകം കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കണം. ഇത് ശരിക്കും ഒറ്റ സ്പീഡിൽ, ഒറ്റ സ്കെച്ചിന് വായിച്ചു പോയാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. ഇത് വായിച്ച് ചിന്തിച്ച് 80-ാം സങ്കീർത്തനം വായിച്ച് പഠിക്കാൻ ഒരല്പസമയം മാറ്റിവെക്കുക. ജീവിതത്തിൽ അത് വലിയൊരു വഴിത്തിരിവിന് കാരണമാകും. ചില തീരുമാനങ്ങൾ, ചില നിലപാടുകൾ എല്ലാം ജീവിതത്തിൽ വരും. സർവ്വത്തിലെ ദൈവം അനുഗ്രഹമായി മാറ്റും ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. ഈ വചനം വിശ്വാസത്തിൽ ഏറ്റെടുത്ത ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവരുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടും. ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ. ദൈവിക സംരക്ഷണത്തിന്റെ വേലിക്കെട്ടിന് അങ്ങ് ഉയർത്തിക്കെട്ടണം. ഞങ്ങൾക്കത് വേണം. ഞങ്ങൾ എന്തോ ആണെന്ന ഭാവം ഞങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അഹങ്കാരമോ ഞാനെന്ന ഭാവം ഉണ്ട്, അതെല്ലാം മാറ്റി എളിമപ്പെടുന്നു. ഞങ്ങളിലേക്ക് തിരിയണമേ. ഞങ്ങളിനി ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. എന്തൊക്കെ ആയാലും, എവിടെയൊക്കെ എത്തിയാലും, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും, ദൈവമേ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ പ്രകാശത്തിൽ മുഖപ്രകാശം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ അതുവഴി രക്ഷപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങൾ രക്ഷപ്പെടും. പരിശുദ്ധാത്മാവ് വേരൂന്നി വളരാനുള്ള കൃപയും അനുഗ്രഹവും ശക്തിയും ജീവനും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും. ആമേൻ.